ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും കൊറോണയൊക്കെ ആയിട്ട് വീടുകളിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുള്ളത് സൗദിയിലാണ്. സൗദിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് കൊറോണയുമായിട്ട് തന്നെയായിരുന്നു നമ്മളുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കൊറോണയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസും ഒക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്തേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമായി. അധികം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊന്നും നമ്മൾ പോകാറില്ല. ഇതിപ്പോൾ ഞങ്ങൾ വന്നേക്കണേ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്ലേസിലേക്കാണ്. നമ്മൾ കുറേ അധികം ട്രാവൽ വീഡിയോസ് കാണാറുണ്ട്, കുറേ സ്ഥലത്തൊക്കെ എല്ലാവരും ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് സൗദി അറേബ്യ. സൗദിയിലത്തെ സ്ഥലങ്ങളൊന്നും ആരും അങ്ങനെ അധികം വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് സൗദിയിൽ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പ്ലേസാണ്. ഇതിന് ഇവർ വാദി എന്നാണ് പറയുക. വാദി എന്ന് മലയാളത്തിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു അരുവി അല്ലെങ്കിൽ ഒരു ചെറിയ നദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കറിയാമല്ലോ സൗദി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ GCC കൺട്രീസ് എല്ലാം തന്നെ നമ്മുടെ ഒരു മഴ അധികം ലഭിക്കാത്ത മരുഭൂമികൾ അധികമുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഈ വെള്ളം ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിച്ചിട്ടാണ് അവരിങ്ങനെ പ്ലേസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, നമുക്ക് ആസ്വദിക്കാം ഇവിടുത്തെ കാഴ്ചകൾ. ഏതായാലും ഈ വാദി ചെന്ന് പല സ്ഥലങ്ങളിലൂടെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഈ വാദിയിലെ ഒരു ഒരു പാർട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം, അതിട്ട് നമുക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. ഇത് ഒത്തിരി സ്ഥലത്തോടെ പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി വെള്ളം നമ്മുടെ നാട്ടിലെ ഒരു നദിയായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. പക്ഷെ ഇവരുടെ ഒരു എന്താ പറയുക പരിമിതികളിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പൊ ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഈ സ്ഥലം. ഈ സ്ഥലം കുറച്ചധികം ഏരിയയുണ്ട്. നിങ്ങള് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പച്ചപ്പ് ഈ ഒരു ഭാഗത്തുണ്ട്. ഇതവര് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു പ്ലേസിന്റെ നടുവിക്കോടെയാണ് ഈ പറയുന്ന വാദി പോകുന്നത്. വാദി എന്ന് വെച്ചാൽ ഒരു തോട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ പാടത്തൊക്കെ പോകുമ്പോഴുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് മഴക്കാലത്ത്, ഇവിടെ അധികം മഴയില്ല, പക്ഷെ ഈ മഴക്കാലത്ത് ഈ തോട് നിറയും. തോട് നിറഞ്ഞ് നമ്മളിപ്പോ ഈ കാണുന്ന സ്ഥലമൊക്കെ നിറഞ്ഞ് നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാം, നമ്മുടെ ഈ വെള്ളത്തിന്റെയും കിളികളുടെയും ഒക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലത്താണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാം. ഇനി ഈ ഒരു അരുവി എവിടെയാണ് എത്തിച്ചേരുന്നത്, ആദ്യം എവിടെ എത്തിച്ചേരുന്നതെന്നാണ് അവൾ ആ പ്ലേസിലേക്കാണ് നമുക്ക് പോണേ. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. കണ്ട ആ ഒരു വാദിയുടെ ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇത്. ഇതിന് വാദി ഹനീഫ എന്നാണ് നമ്മൾ പറയാ. ഇതിന്റെ അപ്പുറത്തൊരു പോർഷൻ ഉണ്ട്, ആ പോർഷനിലേക്കായിരിക്കും സാധാരണ ഇവിടെയുള്ളവരൊക്കെ പോവാറ്. ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആൾക്കാര് വരാറില്ല. ഇതൊരു വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്.
ഇവിടെ ചെറിയൊരു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കൊറേ പേരൊക്കെ അവിടെ ഫിഷ് മീനെ പിടിക്കുന്നുണ്ട്. അതിവിടെ അലൗഡ് ആണോ എന്ന് അറിയില്ല. ഏതായാലും ഞങ്ങൾ നിന്നപ്പോ അവിടെ ഒരു ഒരാൾക്ക് കിട്ടിയ ഒരു മീനാണ് ഇത്. എനിക്ക് തോന്നുന്ന കണ്ടക്ട് നമ്മുടെ സക്കറിന്റെ ഒക്കെ പോലത്തെ ഒരു മീനാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒരു കാണുന്ന ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ മിക്കവർക്കും ഇങ്ങനത്തെ ബിൽഡിംഗ്സ് തന്നെയാണ് കിട്ടാറുള്ളത്. പിന്നെ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചൂടുകാലത്ത് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലമാണ് ഇപ്പം ഈ വാദി. പിന്നെ എല്ലാവരും എന്താ പറയുക, പ്രൊട്ടക്ഷനോട് കൂടി പോവുക, മാസ്കൊക്കെ വയ്ക്കുക. ഇങ്ങനത്തെ ചില ട്രാവൽ വീഡിയോസും കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.